നമുക്ക് അനാർക്കലി എന്ന ചിത്രത്തിൻ്റെ നമ്മൾ യാത്ര ആരംഭിച്ച ഒരു സമയം തൊട്ട് ആരംഭിക്കാം അല്ലേ. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു കപ്പൽ യാത്രയായിരുന്നു നമ്മളന്ന് പോയത്. എന്നെ സംബന്ധിച്ചത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും എന്താ പറയുക, അല്ലെങ്കിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ചെയ്യാൻ പോകുന്ന സിനിമയിലേക്ക് പോകുന്ന ഒരു യാത്രയും കൂടിയായിരുന്നു. സോ ആ യാത്ര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രയായിരുന്നു. ബിജുവിൻ്റെ അഭിപ്രായം എന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്തത്. നമ്മൾ മിക്ക ആൾക്കാരും ആദ്യമായിട്ട് ഈ ഫിലിം കമ്മിറ്റി ഇപ്പോൾ നമ്മുടെയൊക്കെ ബേസിക് മടി അറിയാലോ. ഈ ഫിലിമിൽ സച്ചിയായിരിക്കും കഥയാണോ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ബിജുവിന് എന്താണ് ഇഷ്ടപ്പെട്ടത്. സത്യം പറഞ്ഞ ലക്ഷദ്വീപിലുള്ള യാത്രയാണ് നമുക്ക് പേഴ്സണലി താല്പര്യം. പക്ഷെ അതിനോട് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ അനാർക്കലി എന്നുള്ള ഫിലിം ഡെഫിനറ്റ്ലി എൻ്റെ കഥ കേട്ട് നമുക്ക് ഇഷ്ടമായി. രാജീവ് ഇത്രയും വലിയ സബ്ജക്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി. നമ്മൾ യാത്ര തുടങ്ങുന്നു, നമുക്കറിയാം എൻ്റെ പറയുള്ള ഒരുപാട് ഹിൻഡ്രൻസ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പെർമിഷൻ പോലെ നമ്മളൊരു മിഷൻ പോലെ നമ്മളെല്ലാം പോകുന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വന്ന് താമസിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫസ്റ്റ് ഷിപ്പിലേക്ക് കയറാൻ പറ്റുന്നത്. അതെ, നമ്മൾ കയറാൻ പോകും. നമ്മളിങ്ങനെ തയ്യാറെടുക്കുന്നു. ഓക്കെ, സച്ചി പറഞ്ഞു ഓക്കെ ശരി. നമ്മൾ ഷിപ്പിലേക്ക് കയറുന്നു, ഞാനും നീയും മേജർ എല്ലാവരും ആൾക്കാരാണ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഷിപ്പിലേക്ക് കയറുന്നു. കയറി നമ്മൾ ആദ്യം റൂമിലിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റേ ആദ്യമായിട്ട് നമ്മൾ റൂം കാണും, ഇങ്ങനെ മറ്റേ ഈ ബോട്ട് വെച്ചുള്ള റൂം, മറ്റേ ലൈഫ് മറ്റേ ലൈഫ് ജാക്കറ്റ് വെച്ചുള്ള റൂം ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഷിപ്പ് മൂവ് ചെയ്തു, ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങിപ്പോയി. നീ എന്നെ വിളിച്ചു, അല്ല കാനഡ ആ ഷിപ്പ് മൂവ് ചെയ്യണം. ഞാൻ ആണോ ശരി. എന്നിട്ട് നമ്മൾ ഓടി വന്ന് നോക്കുന്നു, ഷിപ്പ് മൂവ് ചെയ്യുന്നു. നമ്മൾ കണ്ടു അവിടെ നിന്ന്. നമ്മൾ ഫസ്റ്റ് ഷോട്ട് എടുക്കാം, നമ്മൾ സച്ചി ലൈഫിലെ ഫസ്റ്റ് ഷോട്ട് എടുക്കും. ഇവിടെ സച്ചി മറ്റേ സച്ചിയുടെ ഫസ്റ്റ് സച്ചിയുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ പോണെ കാണാൻ പറഞ്ഞു. ശരി, നമ്മളെല്ലാം മുകളിൽ വന്നു. പൃഥ്വിരാജ് ഇങ്ങനെ ഫ്ലാഗിൻ്റെ അവിടെ നിന്നിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ കാണും. നമ്മളെല്ലാം മൊബൈലിൽ സച്ചി ആക്ഷൻ പറയണ ഷൂട്ട് ചെയ്യാൻ കണ്ടു. നമ്മളെല്ലാം മൊബൈൽ ഓൺ ചെയ്തിരിക്കുന്നു. സച്ചി ഫസ്റ്റ് ആക്ഷൻ പറഞ്ഞു, ഫസ്റ്റ് ആക്ഷൻ പറഞ്ഞു. നമ്മളെല്ലാം ക്ലാപ്പ് ചെയ്തു, ഇതെടുത്ത് ഷിപ്പ് മൂവ് ചെയ്തു. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അത് ഷിപ്പിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുന്നു. ഇവർ വേറെ വേറെ ഷോട്ട്സ് എടുക്കുന്നു. വൈകുന്നേരം ഷൂട്ടെല്ലാം കഴിഞ്ഞു, നമ്മളെല്ലാം വന്ന് കിടന്നുറങ്ങി. അപ്പോഴാണ് ഈ ടൈറ്റാനിക് സാധനം ഓർമ്മയുണ്ടോ? അതെ, ഞാൻ പറഞ്ഞു പറഞ്ഞേ, നമ്മൾ ടൈറ്റാനിക് എന്ന സാധനം നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. രാത്രി നമ്മൾ കിടന്നുറങ്ങി പോകുന്നു, എടാ ഇതൊന്നുമല്ല വിഷു, എനിക്ക് ടൈറ്റാനിക് ഓർമ്മയുണ്ടോ? അതിലവരിങ്ങനെ മുകളിൽ നിന്നില്ലേ, നമുക്ക് അതുപോലെ മുകളിൽ പോയി കിടന്നാലും. അതിന് ഞാനും നീയും കൂടെ തലേണേം ഒരു പുതപ്പുമായിട്ട് ഈ ഷിപ്പിൻ്റെ മുകളിലേക്ക് പോയിട്ട് വിരിച്ചത്. ഞങ്ങൾ രണ്ടൊരു മല ഇങ്ങനെ കിടന്നു, ഓർമ്മയുണ്ടോ? അയ്യോ, അത് വലിയ നല്ല കാറ്റും. അതാണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മളിങ്ങനെ കിടന്നിട്ട് രാത്രി കിടന്നിട്ട് ഓൾമോസ്റ്റ് ഇങ്ങനെ സ്റ്റാർസും ഒക്കെ കണ്ട് കിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു മിഡ് സീ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തണുത്തു. നമ്മൾ ഉള്ളിൽ വന്ന് കിടന്നുറങ്ങി. അത് പിന്നെ നമ്മൾ കാണുന്ന പിറ്റേ ദിവസം സച്ചി വീണ്ടും വന്ന് പറയണു, അതെ നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവാണ്, മീൻസ് നമ്മൾ ഷോർ റീച്ച് ചെയ്യാൻ പോവാണ്. നമ്മളെല്ലാവരും വളരെ ക്വയറ്റ് ആയിരിക്കണം, ആൾക്കാർ പ്രൊവോക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയ ടെൻസ്ഡ് ഏരിയയാണ്, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അതുപോലെ പോകണം. നമ്മൾ ബഹളമൊന്നും വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ ആൾക്കാർ റിസീവ് ചെയ്യുന്ന ഒരു 250 കരിക്കുമായിട്ടാണ്, അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. അതുവരെ പേടിച്ച സ്ഥലമാണത്. കാരണം നമുക്ക് അറിയാലോ, ഷൂട്ടിംഗ് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഭയങ്കര പ്രശ്നമാണ്. കാരണം പെർമിഷൻ എന്തുകൊണ്ട് 4 ദിവസം നമ്മൾ എറണാകുളത്ത് സ്ട്രക്കായി, ഇന്ന് പോകേണ്ടതെന്ന് പറ്റില്ല, നാളെ പറ്റില്ല, മറ്റന്നാൾ ഷിപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വൻ ടെൻഷനാണ്. അത് വെറുതെ നമ്മൾ പെട്ടിയും ബാഗും പാക്ക് ചെയ്തിട്ട് ഇറങ്ങി വീട്ടിൽ നിന്ന് 4 ദിവസമായി. പക്ഷേ ഈ പെർമിഷൻ്റെ പ്രശ്നം കാരണം മാത്രം നമ്മൾ അങ്ങനെ അത്രയും പേടിച്ചിട്ട് ആ ലൊക്കേഷനിലേക്ക് പോകുന്നത്. അല്ല, ഇതൊരു എനിക്ക് തോന്നുന്നത് ആവശ്യമില്ലാത്തൊരു ബിൽഡപ്പാന്ന് തോന്നുന്നു നമുക്ക്, അല്ലേ? സമയത്താണെങ്കിൽ പോലും ചില ജാഥകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു അവിടുന്ന്. അവിടുത്തെ മെജോറിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്ന അറിയൂ, ഭയങ്കര ഫിലിം ലവിങ് പീപ്പിളാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടമായത് നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് സിനിമ ആൾക്കാരെ നേരിട്ട് കാണുന്നു. അതിൻ്റെ സ്വീകാര്യത ഉണ്ടായിരുന്നു. നമ്മളെ നേരെ കൊണ്ടുപോയത് ഒരു വീട്ടിലേക്കാണ്. അതെ, നമ്മൾ അതിന് വിളിച്ചു റോഷനോട്, വിളിച്ചു റോഷ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, മുജാവർ ഹൗസ് എന്നിട്ടാണ് വീട്ടിൻ്റെ പേര്, ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്, വിശട്ട ഇതാണ് സേഫ് സോൺ, നമുക്ക് മറ്റേ സി എസ് എഫിൻ്റെ ആൾക്കാർ ഗാർഡ്സ് ആയിട്ടുണ്ടാവും, മറ്റേ വിസിറ്റേഴ്സ് വിത്തൗട്ട് പെർമിഷൻ നോട്ട് ആക്സെപ്റ്റ് എന്ന് മറ്റു മുമ്പ് പോയിൻ്റെ ബോർഡും എല്ലാം ബഹളം വെച്ച് നമ്മൾ കഴിഞ്ഞ് നമ്മുടെ ജീവിതം തകർന്ന് ഏതോ ഉട്ടോപ്പിയിലേക്ക് വീട്ട് താമസിക്കണമെന്ന് നമ്മൾ താമസിക്കേണ്ടി വന്നു. നമ്മൾ താമസിക്കുന്നു. വെരി ഫസ്റ്റ് ഡേ നമ്മുടെ വീടിൻ്റെ ഒരു 4 വീടപ്പുറത്ത് ഒരു കല്യാണം നടക്കുന്നു. നേരെ അവർ വന്നിട്ട് നമ്മളെ ഒന്ന് വിളിക്കുകയാണ് കല്യാണത്തിൽ, ഓർമ്മയുണ്ടോ? പിന്നെ വിളിക്കായിരുന്നു അല്ലേ, ഭയങ്കര. അവിടുന്ന് ബിരിയാണിയും ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഇങ്ങനെയാണ്, ഇത്രയും റെസ്ട്രിക്ഷൻ ടേസ്റ്റുള്ള നല്ല ബിരിയാണിയും അവരുടെ സ്നേഹവും ഒക്കെ നമുക്ക് വലിയ ഇതായിരുന്നു. റിയലി
അല്ല ഈ അനാർക്കലി എന്നുള്ള പേരും ഇതിൻ്റെ പോസ്റ്റേഴ്സും എല്ലാം കാണുമ്പോൾ നാച്ചുറലി പ്രേക്ഷകർക്ക് തോന്നാം ഇത് ഭയങ്കരമായൊരു സീരിയസ് സിനിമയാണ്, എന്തോ ഭയങ്കരമായൊരു പ്രണയം പറയുന്ന സിനിമയാണ്. അപ്പം നീ വളരെ സീരിയസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് റോൾസ് ചെയ്തിട്ടുള്ള വലിയൊരാളാണ്, നിൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഒരു ഡൗട്ട് ഉണ്ടോ? നിനക്ക് എന്തായിരുന്നു പ്രതീക്ഷ ആക്ച്വലി ഇതിനെപ്പറ്റി? ഇത് പറയുമ്പോൾ ചെറിയ ഉദാഹരണം പറയാം കേട്ടോ. പണ്ട് ജോണി ആൻ്റണിയുടെ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ രാജൻ പി ദേവും ഞാനുമാണ് വില്ലന്മാർ. അപ്പോൾ ഒരു സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും രാജേട്ടനും പോയി. അപ്പോൾ ജോണി, ഈ സീനിലാണ് ശരിക്കും ഓഡിയൻസ് ഞങ്ങളാണ് വില്ലന്മാർ എന്ന് അറിയുന്നതല്ലേ എന്ന് ചോദിക്കും. ജോണി പറഞ്ഞു വെച്ചാൽ, ചേട്ടാ ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അറിയാനായിട്ട്, പക്ഷേ എന്ത് ചെയ്യാൻ, നിങ്ങളെ കാണിച്ചാൽ തന്നെ മിക്കവാറും ആൾക്കാർ അറിയും എന്നൊരു ഇതിനകത്ത് മാറിയിട്ട്. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കരിയറിൽ ഈ അനാർക്കലിയിലെ ആറ്റക്കോയ എന്ന കഥാപാത്രം അതൊരു ഭീകരമായ ഒരു ക്യാരക്ടറാണ്. കാരണം വെച്ചാൽ ഒരു പ്രത്യേക ഭാഷ പറയാൻ പറ്റി, നമുക്കാർക്കും അറിയാത്ത അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഭാഷ, ജസ്രി എന്നൊരു ഭാഷ പറയാൻ പറ്റി. ടോട്ടലി കണ്ട ഓഡിയൻസ് ഈ ജസ്രി ഭാഷ എന്താണ്, അതിൻ്റെ മിക്സ് എന്താണ്? ആക്ച്വലി തമിഴ്, അറബി, കുറച്ച് തെലുങ്ക്, എന്തോ അങ്ങനെയൊക്കെയുള്ള ശ്രീലങ്കൻ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു. ഇതിനാണോ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഓർമ്മ തന്നെയാണോ? ഓർമ്മ തന്നെയാണ്. അല്ല, എനിക്കുള്ള നല്ല ഓർമ്മ പറഞ്ഞാൽ, എനിക്ക് നീ ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളാണല്ലോ. ഞാൻ രാത്രി 12 മണിക്ക് ഞാനും സുനിൽ ബാബു ഉണ്ട്, ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വന്ന് നിൽക്കുമ്പോൾ നീ ബാൽക്കണിയിൽ നിന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കണം. അപ്പം ഞങ്ങൾ ആദ്യം ഫോണിലാണെന്ന് വിചാരിച്ചു, വൈഫായിട്ട് സംസാരിക്കുകയാണ്, കാരണം അമ്മയ്ക്ക് എന്താ വന്നാൽ അസുഖമുള്ള സമയമല്ലേ, വൈഫായിട്ടോ അല്ലേ അമ്മയോട് സംസാരിക്കായിരിക്കും. ഞങ്ങൾ നോക്കുമ്പോൾ നീ ജസ്രി ഭാഷ, കാരണം ഇത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ സാധനം നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? കാരണം കൂടെ അഭിനയിക്കുന്നത് മൊത്തം നിങ്ങളാണ്, നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചിരിക്കുന്നുണ്ട്. നമുക്കിത് ചെയ്യുന്നത് ശരിയല്ല, എന്താണ് ഏതാന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല പലപ്പോഴും നമുക്ക് അതിനകത്ത്. എനിക്ക് റിലീസാവുന്ന വരയ്ക്കും ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ഇത് ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു? ഇപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട്, കാരണം വെച്ചാൽ എന്താ പറയുക, മലയാള സിനിമയിൽ ഏറ്റവും വലിയ സംവിധായകൻ ജോഷി സാർ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും, സിനിമ കണ്ട ആൾക്കാരെ മുഴുവൻ, അല്ലെങ്കിൽ എന്നോട് സ്നേഹമുള്ള ആൾക്കാർ മുഴുവൻ തന്നെ വിളിച്ചിട്ട് അത് എന്താ പറയുക, അത് നിൻ്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്, നീ എങ്ങനെ അത് ചെയ്തു അല്ലെങ്കിൽ എങ്ങനെ ആ ഭാഷ പഠിച്ചു, എങ്ങനെ ഡബ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്ന സംഭവമാണ്. അതെന്നെ ഏറ്റവും വലിയ അംഗീകാരം തന്നെയായിരുന്നു. എനിക്ക് ഏതാണ്ട് 2 വർഷം മുമ്പാണ് ആ കലിയുടെ സ്ക്രിപ്റ്റ് അല്ലേ, എനിക്കൊന്ന് ഒരു വെള്ളിമൂങ്ങടൊക്കെ മുമ്പാണോ ഈ ആയിരിക്കും, വെള്ളിമൂങ്ങടെ മുമ്പാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് കേൾക്കുന്ന ഡിസ്കഷനൊക്കെ അല്ലേ. വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ബിജു കരിയറിൽ ഭീകര ഒരു ഹ്യൂമർ ക്യാരക്ടറുമായിട്ട് തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. ജനങ്ങളിപ്പോൾ ബിജുവിനെ കാണുന്നതും അത് തന്നെയാണ്. അനാർക്കലിയുടെ ഒരു പ്രധാന ഒരു ഘടകവും സക്കറിയ എന്ന ക്യാരക്ടറിൻ്റെ ഹ്യൂമറാണ് ആക്ച്വലി തിയേറ്ററിൽ ജനങ്ങളൊരു കയ്യടിയും ബഹളവും ചിരിയും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഏരിയ. അപ്പോൾ ആ സമയത്ത് ആ സീരിയസ് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കഥ കേൾക്കുന്നത്. സക്കറിയ എന്ന സംഭവം അന്ന് ചിന്തിച്ച പോലെ തന്നെയാണോ ഇന്ന് ചെയ്തത്? എൻ്റെ പ്രശ്നം എന്താ അറിയോ, എനിക്ക് സ്ഥലങ്ങൾ കാണാൻ വലിയ ഇഷ്ടമാണ്. അതിപ്പോൾ കീർത്തി ചക്രയിൽ മേജർ വിളിച്ചപ്പോഴും റോൾ ഇന്നതാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഒരു ത്രൂ ഔട്ട് ഒരു സംഭവമുണ്ട്, ചേട്ടാ അത് ചെയ്യാനുള്ള ഡേറ്റ്സ് ഉണ്ടാവുമോ അറിയില്ല. മറ്റേ കാശ്മീരാണ്, ആ കാശ്മീർ മറ്റേ ക്യാരക്ടർ ചെയ്താലോ, അവിടെ അത് കുറച്ച് ഏരിയേ ഉള്ളൂ. ഞാൻ ചേട്ടാ കുഴപ്പമില്ല കേട്ടോ, എന്നാലും അത് ചെയ്യാം അല്ലേ, അതിൻ്റെ ഒരു ചേട്ടൻ പടത്തിൻ്റെ ഒരു ഭാഗമാവാന്നുള്ള എനിക്കൊരു താല്പര്യമാണ്. ആക്ച്വലി എനിക്ക് കാശ്മീർ കാണണം, എൻ്റെ കാശ്മീർ കാണി തൂട്ട അഭിനയിച്ചുകൊണ്ടിരുന്ന കാശ്മീർ കാണാൻ പറ്റില്ല. ഇതേപോലെ സച്ചി പറഞ്ഞു, ഓക്കെ സക്കറിയ എൻ്റെ ക്യാരക്ടർ, എൻ്റെ മനസ്സിലൊക്കെ ക്യാരക്ടറിലാണ് സച്ചി, മോശമാക്കില്ല നമുക്ക് ഉറപ്പാണ്. പക്ഷേ ലക്ഷദ്വീപ് എന്നൊരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകണം, എൻ്റെ ത്രില്ലതാണ്. അപ്പോൾ അതിൽ ഏത് ക്യാരക്ടർ വിളിച്ചാലും ഞാൻ ചെയ്യും. പക്ഷേ ലക്ഷദ്വീപിൽ വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു വാംത്ത് ഉണ്ടല്ലോ, ഒരു വാംത്ത്. അതായത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു 3-3.5 കിലോമീറ്ററോളം മുട്ടോളം വെള്ളത്തിൽ നടന്നു വന്ന് കടലിൽ, അതൊരു ലഗൂൺസിൻ്റെ പൂളിൽ നടക്കുന്ന പോലെ നമ്മൾ കണ്ടുകൊണ്ട്, ഫിഷ് ടാങ്കിൽ നടക്കുന്ന പോലെ നമ്മൾ ഈ കോറൽസും അതും കളർഫുൾ ഫിഷും സാധനമായിട്ട് ഇങ്ങനെ ഒരു 3.5 കിലോമീറ്റർ നമ്മൾ നടന്നു പോവാണ്. ഇത് എനിക്ക് ജീവിതത്തിൽ വരുന്നത് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റില്ല. അതൊരിക്കലും നാട്ടിലെ, ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ആൾക്കാരൊക്കെ ഓരോരുത്തരും മിസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണത് അല്ലേ. കാരണം ഈ ലഗൂൺസിലാണെങ്കിൽ പോലും കാണുന്നത് ഫിഷുകളൊക്കെ
എന്തോ ഒരു കളർ വലിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ആ ഫിലിം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി വലിയ എക്സ്പീരിയൻസ്.